ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ ജനവിഭാഗത്തിന്റെ വിശ്വാസം ആർജിച്ചെടുത്ത സമൂഹം ഇന്ന് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഒന്നര വർഷമായിട്ടും അതിന്മേൽ ചർച്ചകൾ പോലും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഗവൺമെന്റിനെ സംശയിക്കേണ്ടി. എന്തുകൊണ്ട് സഭാ നേതൃത്വത്തെ സമുദായ നേതൃത്വങ്ങളെ വിശ്വാസത്തിലെടുത്ത് ഈ സമൂഹത്തിന്റെ ഉന്നമനമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തുവിട്ട് ഉചിതമായവ നടപ്പിലാക്കുവാൻ സർക്കാർ ശ്രമിക്കുന്നില്ല എന്ന് ഇവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തോ ഒരു ഹിഡൻ അജണ്ട ഇതിന്റെ പിന്നിലുണ്ടോ എന്ന്. മറ്റ് കമ്മീഷൻ റിപ്പോർട്ടുകളൊക്കെ വരുമ്പോ ധൃതി പിടിച്ച് നടപ്പിലാക്കുന്ന ഗവൺമെന്റ് ഈ വിഷയത്തിൽ കാണിക്കുന്ന ബോധപൂർവമായ അനാസ്ഥ. പ്രിയമുള്ളവരെ, ക്രൈസ്തവ സമൂഹം ഏറെ പ്രതീക്ഷയോടും അതിലേറെ സന്തോഷത്തോടും കൂടി സ്വീകരിച്ച ഒരു വിഷയമാണ് ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി കമ്മീഷന്റെ നിയമനം. കാരണം വർഷങ്ങളായി ക്രൈസ്തവ സമൂഹങ്ങൾ അവരുടെ പിന്നോക്കാവസ്ഥയെപ്പറ്റി പഠിക്കുവാനും പഠിച്ചിട്ട് ഉചിതമായ തീരുമാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നും നിരവധി തവണ ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാരുകളോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 2020 നവംബർ മാസം 5 ഒന്നാം പിണറായി സർക്കാർ ജസ്റ്റിസ് ബെഞ്ചമിൻ കോശിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയോഗിച്ചു. കമ്മീഷനിൽ 3 അംഗങ്ങളുണ്ടായിരുന്നു. ക്രൈസ്തവരുടെ, പ്രത്യേകിച്ച് സാമൂഹിക സാമ്പത്തിക രംഗത്തെ പിന്നോക്കാവസ്ഥയെപ്പറ്റി പഠിക്കുവാൻ വേണ്ടിയായിരുന്നു കമ്മീഷനെ നിയോഗിച്ചത്. കമ്മീഷൻ നിരവധി സിറ്റിങ്ങുകൾ 14 ജില്ലകളിലും നടത്തി. വിവിധ സഭാസമൂഹങ്ങളിൽ നിന്നും സമുദായ സംഘടനകളിൽ നിന്നും നിർദ്ദേശങ്ങളും പരാതികളും കമ്മീഷന് മുമ്പാകെ ലഭ്യമാകുകയുണ്ടായി. കമ്മീഷൻ നൽകുന്ന കണക്കനുസരിച്ച് 487,000 നിർദ്ദേശങ്ങളും പരാതികളും കമ്മീഷന് ലഭിച്ചു. 2023 മെയ് മാസം 17 കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. എന്നാൽ കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഏകദേശം 1.5 വർഷത്തിനു മുകളിലായിട്ടും സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടുവാനോ ബന്ധപ്പെട്ട സഭാസമൂഹങ്ങളുമായി ചർച്ച നടത്തി അത് തീരുമാനത്തിലെത്തിക്കാനോ നാളിതുവരെ സാധിച്ചിട്ടില്ല. വളരെ സന്തോഷത്തോടുകൂടി ഈ വിഷയത്തെ സ്വാഗതം ചെയ്ത ക്രൈസ്തവരെ സംബന്ധിച്ച് വലിയ ഒരു ആശങ്കയുടെ നടുവിലാണ് നിൽക്കുക. തങ്ങളെ പ്രലോഭിപ്പിച്ച് ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ ജനവിഭാഗത്തിന്റെ വിശ്വാസം ആർജിച്ചെടുത്ത സമൂഹം ഇന്ന് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 1.5 വർഷമായിട്ടും അതിന്മേൽ ചർച്ചകൾ പോലും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഗവൺമെന്റിനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിന്റെ ഇച്ഛാശക്തിയെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 1.5 വർഷം കഴിഞ്ഞു. ഈ 1.5 വർഷത്തിനിടയിൽ നിരവധി സമരങ്ങൾ വിവിധ സഭാസമൂഹങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി, സമുദായ സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടായി. പലതവണ ഗവൺമെന്റുകൾക്ക് മുമ്പിൽ നിവേദനങ്ങൾ സമർപ്പിച്ചു. സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതിനിധികൾ നേരിട്ട് പലരുമായി സംസാരിക്കുമ്പോഴും സമുദായ നേതൃത്വവുമായി സംസാരിക്കുമ്പോഴും എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് പുറത്തുവിട്ട് വേണ്ടപ്പെട്ടവരുമായി ചർച്ച നടത്തി ഉചിതമായ തീരുമാനം എടുക്കും എന്നാണ് പലപ്പോഴും പറയാറുള്ളത്. 2024 ജൂലൈ മാസം 2 കത്തോലിക്ക കോൺഗ്രസിന്റെ ചങ്ങനാശ്ശേരി അതിരൂപത സമിതിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തിയ ധർണയും അതുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നിവേദനങ്ങൾ സമർപ്പിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിട്ട് സഭാസമൂഹങ്ങളുമായി ചർച്ച ചെയ്യും എന്ന വാക്കാലുള്ള ഒരു ഉത്തരവ് നൽകുകയുണ്ടായി. എന്നാൽ നാളിതുവരെയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് വേണ്ട ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്നില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ചാലക്കുടിയുടെ MLA പ്രിയപ്പെട്ട സനീഷ് കുമാർ ജോസഫ് ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ സർക്കാരിന് ലഭ്യമായിട്ടുള്ള റിപ്പോർട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്ക് കൈമാറി അവരുടെ നിർദ്ദേശമനുസരിച്ച് ക്യാബിനറ്റിൽ തീരുമാനിച്ച് നടപ്പിലാക്കും എന്നൊരു പ്രസ്താവനയാണ് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ചും തീർച്ചയായും ഈ വിഷയത്തിൽ സംശയമുണ്ട്. എന്തുകൊണ്ട് സഭാ നേതൃത്വത്തെ സമുദായ നേതൃത്വങ്ങളെ വിശ്വാസത്തിലെടുത്ത് ഈ സമൂഹത്തിന്റെ ഉന്നമനമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തുവിട്ട് ഉചിതമായവ നടപ്പിലാക്കുവാൻ സർക്കാർ ശ്രമിക്കുന്നില്ല എന്നാണ് ഇവിടെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തോ ഒരു ഹിഡൻ അജണ്ട ഇതിന്റെ പിന്നിലുണ്ടോ എന്ന്.
അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ബന്ധപ്പെട്ട സമിതിയുടെ റിപ്പോർട്ട്. റിപ്പോർട്ടിൽ കമ്മീഷൻ പറയുന്നത് ശരിയെങ്കിൽ ഏകദേശം 500-ൽ പരം നിർദ്ദേശങ്ങൾ കമ്മീഷൻ നൽകിയിട്ടുണ്ട്. 362 പേജുകളിലായി നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അത് അടിയന്തിരമായി പുറത്തുവിടണം. പുറത്തുവിട്ട് ഇതിലേറ്റവും ഉചിതമായിട്ടും ഈ സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഉപകരിക്കപ്പെടുന്നതുമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കുവാൻ സംസ്ഥാന സർക്കാർ ആർജവം കാണിക്കണം. മറ്റ് കമ്മീഷൻ റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ ധൃതി പിടിച്ച് നടപ്പിലാക്കുന്ന ഗവൺമെന്റ് ഈ വിഷയത്തിൽ കാണിക്കുന്ന ബോധപൂർവമായ അനാസ്ഥ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ നിയമസഭയിൽ ചോദ്യം ചെയ്യണം. അങ്ങനെ ക്രൈസ്തവ സമൂഹം ഇന്ന് അനുഭവിക്കുന്ന പിന്നോക്കാവസ്ഥയ്ക്ക് ഒരു പരിധിവരെ പരിഹാരം കാണുവാൻ ഉപകരിക്കപ്പെടുന്ന ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി പുറത്തുവിട്ട് സഭാ സമുദായ നേതൃത്വങ്ങളുമായി ചർച്ച നടത്തി റിപ്പോർട്ട് നടപ്പിലാക്കണം എന്നാണ് കത്തോലിക്ക കോൺഗ്രസിന് ആവശ്യപ്പെടുവാനുള്ളത്.